നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാവേലിയോടൊപ്പം എന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു ഷോറൂമിലേക്ക് കയറാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാവോ? ഗ്രാൻഡ് തേജസിലേക്ക്. ഗ്രാൻഡ് തേജസ് വസ്ത്രസങ്കല്പങ്ങൾക്ക് ഒരു പുതിയ മാറ്റു കൊണ്ടുവന്ന ഒരു വലിയൊരു ഷോറൂം, അതാണ് ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്ന സ്ഥാപനം. തലശ്ശേരി ഗ്രാൻഡ് തേജസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്, മാവേലിയോടൊപ്പം എന്ന് പറയുന്ന സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുമായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി, ഡ്രസ്സൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് തേജസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഓണക്കാലത്ത്. അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു യാത്ര. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു എൻട്രി തന്നെ കണ്ടില്ലേ, സൂര്യകാന്തി ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കി. കാരണം പൂക്കളുടെ ഒരു ഉത്സവം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആശ്രയിക്കുന്നുണ്ട് പല കാര്യത്തിനും. പൂക്കൾക്കടക്കം നമ്മൾ പല സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നാലും കുഴപ്പമില്ല, നാളെ ചിലപ്പോൾ നമുക്ക് അത്രയും വലിയ സൗകര്യത്തോടു കൂടി നമ്മളൊരു പൂക്കളുടെ കൃഷികളൊക്കെ നടത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ മാവേലിയോടൊപ്പം ഇന്ന് യാത്ര ചെയ്യുന്നത് ഗ്രാൻഡ് തേജസിലാണ്. വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ പോവാം, കയറാം കയറാം. അപ്പോൾ ഗ്രാൻഡ് തേജസ് വിശേഷം. മാവേലിയോടൊപ്പം എന്ന ഷോ ആയിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, കണ്ണൂർ വിഷൻ ചാനലിലെ ടീം അംഗങ്ങൾ നിൽക്കുന്നത് ഗ്രാൻഡ് തേജസിലാണ്. തലശ്ശേരി ഗ്രാൻഡ് തേജസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ശരിക്കും തിരക്ക് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? മഹാ അത്ഭുതം തോന്നുന്നു അല്ലേ? കാരണം അതാണ് ഈ ഗ്രാൻഡ് തേജസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെ അതെ. കാരണം നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ വളരെ ഈസിയാണ്, പക്ഷേ അത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ 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 ഓഫേഴ്സായിട്ടാണ് ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്ന ഈ സുന്ദരമായിട്ടൊരു കാലഘട്ടം ഗ്രാൻഡ് തേജസ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു വൈബാണ് ഇവിടെ എല്ലാവരും, ഇത്രയും ജനങ്ങളെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് തേജസിൻ്റെ ഒരു വെറൈറ്റി, ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഷോറൂം, തലശ്ശേരിയിലുള്ള ഏറ്റവും സ്പെഷ്യൽ ഷോറൂമിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മാവേലിയോടൊപ്പം എന്ന് പറയുന്ന ഷോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രത്യേകതകൾ അത്രമാത്രമുണ്ട് ഈ ഒരു ഗ്രാൻഡ് തേജസിൻ്റെ. നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരൈറ്റമെങ്കിലും വാങ്ങാതെ പോവില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇഷ്ടമാവും. ഏതെടുക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ് ഉണ്ടാവുക. അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഷോറൂമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഡ്രസ്സിൻ്റെ മാത്രമല്ല, ബാക്കി എല്ലാ ഓരോ സ്പെഷ്യൽ ഓരോ ഐറ്റം ഓരോ ഭാഗം കണ്ടില്ലേ. ഇപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും കിഡ്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് നിലകളിലായിട്ടാണ് ഈ ഗ്രാൻഡ് തേജസ് അങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നത്. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഷോറൂമാണ് ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഈ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന ഷോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ടീം അംഗങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം ഒരു സമയമാണ് ചിത്രീകരണം നടക്കുന്നത്, വൈകുന്നേരം സമയത്താണ്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ളവരോട് തന്നെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം, അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് അല്ലേ. ഓക്കെ, ബൈ. നമ്മുടെ ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഒരു ഒരു വ്യക്തിയുടെ, ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൂവ് ചെടിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാകുക. അത് പറിച്ച് മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം പോയി. അതുപോലെയാണ് ഒരു ട്രഡീഷണൽ എന്നൊക്കെ പറയുന്ന ഒരു ഡ്രസ്സുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ആഘോഷ സമയത്ത് മാത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചില ഐറ്റം, അതായത് ഈ കസവിൻ്റെ ഐറ്റം എന്നൊക്കെ വിശേഷിപ്പിക്കില്ലേ. അത് ഒരു ബ്യൂട്ടിയാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സൗന്ദര്യം നമുക്ക് കണ്ണിലൂടെ സ്പർശിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും ഈ കസവിൻ്റെ വിഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഘോഷ സമയത്ത് എപ്പോഴും ഈ കസവിൻ്റെ വിഭവങ്ങൾ എപ്പോഴും ഒരു ഭാഗമായിരിക്കും. മധുരം പോലെ തന്നെ ഒരു ഭാഗമായിരിക്കും കസവിൻ്റെ വിഭവങ്ങൾ. അതൊരു ചരിത്രമാണ്, അതങ്ങനെ ഒരു ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ? ശരിക്കും ഓണത്തിന് കസവിൻ്റെതാണല്ലോ.
ഡ്രസ്സിനെ കൂടുതൽ പോകുന്നത് കൂടുതലായിട്ട് ലേഡീസിൻ്റെതും ഈ സെക്ഷനിലാണ് വരുന്നത് ശരി അപ്പോൾ ഓണമെന്ന് പറയുമ്പോൾ നല്ല കസവിൻ്റെ മുണ്ടും നല്ല മനോഹരമായിട്ടുള്ള ജുബയും ക്ഷേത്ര ദർശനങ്ങളും അതിനുശേഷം നാടൻ സ്റ്റൈലിൽ പിന്നീട് വീട്ടിലേക്ക് വരിക, ഒത്തൊരുമിക്കുക, കൂട്ടായ്മയിൽ പൂക്കളങ്ങൾ ഒരുക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ള ഗ്രാൻഡ് തേജസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ മാവേലിയോടൊപ്പം എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ പോകാനുണ്ട്, അതുകൊണ്ട് ഒരുപാട് സമയം നമുക്കൊരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ടവരോടനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓണം സ്പെഷ്യൽ മാവേലിയോടൊപ്പം എന്ന ഷോ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാൻഡ് തേജസ്സിലാണ്. അങ്ങനെ ഒരു ഷോറൂമിനെ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്വർഗലോകം എന്ന് വിശേഷിപ്പിക്കുന്നത്, കാരണം ഒരുപാട് ഒരു സ്വർഗമെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരു എല്ലാം കൊണ്ടും മനസ്സിനൊരു സുന്ദരമാകുന്നതാണ് സ്വർഗം. അങ്ങനെയാണ് കേൾക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ കളർഫുള്ളാണ്. അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന അത്രയും സുന്ദരമായിട്ടുള്ള ഗ്രാൻഡ് തേജസ്സിലാണ് ഇപ്പോൾ തലശ്ശേരി ഗ്രാൻഡ് തേജസ്സിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഓഫേഴ്സിൻ്റെ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ ഗ്രാൻഡ് തേജസ്സിൻ്റെ അത്ര ഓഫേഴ്സ് കൊടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. പിന്നെ ഏത് സാധാരണക്കാരന് പോലും സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു ഷോറൂം കൂടിയാണ് ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്നത്. ഈ ഓണക്കാലഘട്ടം എങ്ങനെയാണ് ഗ്രാൻഡ് തേജസ് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഓഫേഴ്സ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാവേലിയോടൊപ്പം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാണ്. ആദ്യം തന്നെ മൂന്ന് പേർക്കും ഗ്രാൻഡ് തേജസ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട്. ശരി, ഗ്രാൻഡ് തേജസ് എന്ന് പറയുന്ന സ്ഥാപനം ഇത്രയധികം ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗ്രാൻഡ് തേജസിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ 19 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഗ്രാൻഡ് തേജസ് എന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു സ്ഥാപനം കൂടിയാണ് ഗ്രാൻഡ് തേജസ്. അപ്പം ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ ഓരോ ട്രെൻഡുകൾ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മളത് ഷോറൂമിലേക്ക് വരുത്തിക്കാറുണ്ട്. അത് ഇപ്രാവശ്യം നമ്മളത് വിജയകരമായി സക്സസ് ആയെന്നാണ് നമ്മൾ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലായത്. ഇപ്പം നമുക്ക് ഇപ്രാവശ്യം സെറ്റ് സാരി തന്നെ പല വെറൈറ്റീസിലും പല ഫ്യൂഷൻ ടേസ്റ്റിലും നമ്മൾ ഇപ്രാവശ്യം കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മ്യൂറൽ പ്രിൻറ്റ്സ് ഇറക്കിയിട്ടുണ്ട്, അതുപോലെ ഡിജിറ്റൽ പ്രിൻറ്റ്സൊക്കെ, അങ്ങനെ കുറേ ഫ്യൂഷൻ നമ്മൾ ഇപ്രാവശ്യം കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല റെസ്പോൺസാണ് ജനങ്ങളുടെ ഇടയിൽ, നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടുന്നത് സാർ. ഈ ചാനലുമായി ബന്ധപ്പെട്ട് ഒരു കോസ്റ്റ്യൂം വേണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹവും ഒരു മ്യൂറൽ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ എന്നോട് ഫസ്റ്റ് സുഹൃത്തോടോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം, തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാണേ ഞാൻ കണ്ണൂരാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഗ്രാൻഡ് തേജസ്സിൽ പോയാൽ പോരെ, അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് എത്തിപ്പെടാനുള്ള സൗകര്യവും ബുദ്ധിമുട്ടും കാരണമാണ് പിന്നെ ഒരു കൈ ഹാൻഡിങ് ഒരു പ്രിൻറ്റിങ് അങ്ങനെ ചെയ്തത്. കാരണം നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറഞ്ഞപ്പോഴൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തറവാടിൻ്റെ ഒക്കെ ഒരു സുഖം കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ചും സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഓഫേഴ്സ്, എന്തൊക്കെയാണ് ഇപ്രാവശ്യം ഗ്രാൻഡ് തേജസിൻ്റെ ഓഫേഴ്സ്? എന്തൊക്കെയാണ് മെയിൻലി നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്ത് പ്രൈസിങ്ങിലാണ്. നമ്മുടെ പ്രൊഡക്റ്റിൽ ഈ പറഞ്ഞ പോലെ നല്ല വിലയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രാവശ്യം കുറേ ഓഫേഴ്സ്, കാരണം കൈ നിറയെ സമ്മാനങ്ങളുമായി, കാരണം ഇപ്രാവശ്യം ജനങ്ങൾ നമ്മളിൽ നിന്ന് പോകണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഇത്ര എമൗണ്ട്, നിശ്ചിതമായ എമൗണ്ടിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പിൻ ആൻഡ് ഒരു ഭാഗ്യചക്രം എന്നൊരു സ്പിൻ ആൻഡ് വീൽ എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗ്യചക്രം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായ സാധനമാണ്. സ്പിൻ ചെയ്താൽ എന്തായാലും ഉറപ്പായ സമ്മാനമാണ്. പല ഗൃഹോപകരണങ്ങളും കുറേ ഹോം അപ്ലയൻസസ് ഒക്കെയാണ് അതിലുള്ളത്. അതുപോലെ മെഗാ സമ്മാനങ്ങൾ, നമ്മൾ LED TV കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ നല്ല ഹാപ്പിയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇറങ്ങുമ്പോൾ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കല്യാണ സീസൺ കൂടിയാണ്, ചിങ്ങമാസം എന്നൊക്കെ പറഞ്ഞ കല്യാണ സീസണാണ്. ഒരു ഒരു മാരേജ് ഒരു പർച്ചേസിംഗ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ്? ഓ തീർച്ചയായിട്ടും മാരേജ് ഈ നമുക്ക് ഈ ഓണത്തിൻ്റെ മുന്നേലൊക്കെ നല്ല ഒരു ഓണായിരുന്നു മാരേജ് ഫംഗ്ഷൻസിൻ്റെ. അപ്പോൾ അതിനൊക്കെയുള്ള മാക്സിമം കസ്റ്റമേഴ്സ് നമ്മുടെ ചുറ്റുപാടുള്ളതും അതുമാത്രമല്ല നമ്മൾ അയൽ ജില്ലകളിൽ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന കസ്റ്റമേഴ്സൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ റെഫറൻസിൽ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്നത്, കാരണം വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ റെഫറൻസിൽ ആൾക്കാർ വരുന്നുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷകരമാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരു പുതുമ തോന്നുന്നുണ്ട് ഈ വർഷത്തെ ഓണം? തീർച്ചയായിട്ടും നമ്മുടെ ആക്ച്വലി നമ്മുടെ തയ്യാറെടുപ്പും തന്നെ ഒരു പുതുമ നിറഞ്ഞതായിരുന്നു. വരുന്ന എല്ലാ ആളുകൾക്കും സമ്മാനം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഓണത്തോടൊപ്പം തന്നെ വസ്ത്രത്തോടൊപ്പം സമ്മാനങ്ങളും കൊടുക്കുക എന്നുള്ളതും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു നമ്മൾ താഴെ സെറ്റ് പ്രത്യേക തരം ഒരു സ്റ്റേജ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന രീതി തന്നെയായിരുന്നു. പിന്നെ കളക്ഷൻ്റെ കാര്യത്തിലും പ്രൈസിൻ്റെ കാര്യത്തിലും ഇത്തവണ ഒരുപാട് നമ്മൾ മുൻകൂർ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ആഘോഷം എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, ഗ്രാൻഡ് ആയിരിക്കും.
ഗ്രാൻഡ് ആയിരിക്കും, ഗ്രാൻഡ് ആയിരിക്കും അല്ലേ, അതാണ് അതിൻ്റെ ശരി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് സെലക്ഷൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സെലക്ഷൻ, ഇന്നൊരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഇന്നൊരു ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും മറ്റ് അതായത് ഇവിടുന്ന് കിട്ടാത്തത് മറ്റെവിടെ പോയാലും കിട്ടില്ല അല്ലേ, അതാണ് അതിൻ്റെ ഇവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വേറെ എവിടെ പോയിട്ട് നോക്കിയിട്ടും കാര്യമില്ല, എവിടൊന്നും കിട്ടത്തില്ല. അതിൻ്റെ ഒരു പർച്ചേസിങ്ങിൻ്റെ ലാസ്റ്റ് വേർഡാണ് ഗ്രാൻഡ് തേജസ് എന്നുള്ളത്. അതാണ് ഇത്രയും വർഷത്തെ 85 ഇയേഴ്സ് റൈറ്റ്, 85 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ വർഷമൊന്നുമല്ല. ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കോസ്റ്റ്യൂം സ്റ്റൈൽ ഒന്നും അല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പിറവിയെടുത്തതാണ്. അന്ന് തേജസ് ആയിരുന്നു, അന്ന് സ്റ്റാർട്ടിംഗിൽ സി മമ്മൂഹജി അങ്ങനെയായിരുന്നു, പിന്നീട് അത് തേജസ് വസ്ത്രാലയായി, പിന്നെ ഗ്രാൻഡ് തേജസ്. കാരണം എൻ്റെ ഒക്കെ പയ്യന്നൂരിൽ എനിക്കൊക്കെ ഓർമ്മയുള്ള കാലഘട്ടത്തിൽ തേജസ് വസ്ത്രാലയ. അപ്പോൾ എന്തായാലും സന്തോഷം, പള്ളിയിലൊക്കെ പോകേണ്ട സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഹാപ്പി ഓണം, അതോടൊപ്പം തന്നെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ, ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഒരു സ്നേഹ ഉപഹാരമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് വർഷക്കാലമായിട്ട് കണ്ണൂർ വിഷൻ ചാനലുമായിട്ട് സഹകരിക്കുന്നവരാണ് ഗ്രാൻഡ് തേജസ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഇതുപോലെ ഓരോ ഷോറൂമുകൾ തീർച്ചയായിട്ടും. നാക്ക് പൊന്നാവട്ടെ, നാക്ക് പൊന്നാവട്ടെ, സന്തോഷം. അഡ്വാൻസ് ഹാപ്പി ഓണം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. കണ്ണൂർ വിഷൻ്റെ പ്രേക്ഷകർക്കും അതുപോലെ എല്ലാ ജനങ്ങൾക്കും ഗ്രാൻഡ് തേജസിൻ്റെയും ഗ്രാൻഡ് തേജസിൻ്റെ ഫാമിലിൻ്റെയും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു, താങ്ക് യു.